മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരകുടുംബമാണ് മല്ലിക സുകുമാരന്റേത് ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ സിനിമാക്കാരാണ് അതേസമയം മകൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയിലും മകൻ നായകനായ സിനിമയിലുമൊക്കെ മല്ലിക ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു ഏറ്റവും പുതിയതായി ഗോൾഡ് എന്ന ചിത്രത്തിലാണ് ഇരുവരും അഭിനയിച്ചത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഗോൾഡിൽ അമ്മയും മകനുമായിട്ടാണ് പൃഥ്വിരാജും മല്ലിക സുകുമാരനും എത്തിയത് ഇതിന്റെ പിന്നണിയിൽ മരുമകൾ സുപ്രിയ മേനോന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ നിർമ്മാതാവായി സുപ്രിയ വന്നപ്പോൾ പ്രതിഫലം അമ്മായിയമ്മക്ക് കിട്ടിയോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതിനിടെ സിനിമയുടെ വിശേഷങ്ങളുമായി പല അഭിമുഖങ്ങളിലും മല്ലിക സുകുമാരൻ പങ്കെടുത്തിരുന്നു മകന്റെ പേരിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ അഭിനയിക്കുമ്പോൾ അമ്മായിയമ്മയ്ക്ക് സുപ്രിയ പ്രതിഫലം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു ഒടുവിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ചോദ്യത്തിന് താരം ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് ബിഹേൻ വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആദ്യമായിട്ടാണ് മല്ലിക സുകുമാരൻ അഭിനയിച്ചത് ചോദിച്ചതുപോലെ പ്രതിഫലം കിട്ടിയോ അതോ മാന്യമായ ശമ്പളം തരികയാണോ ചെയ്തത് എന്നാണ് അവതാരകൻ മല്ലികയോട് ചോദിച്ചത് അതിനുള്ള മറുപടി ചിരിച്ചുകൊണ്ടാണ് നടി നൽകിയത് പ്രതിഫലത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല അവരിങ്ങോട്ട് തരികയായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കരമായി ബിസിനസ് സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ ഇതാണിപ്പോൾ നമ്മുടെ വരുമാനം ഇതാണ് ചോറ് ഇത്രയൊക്കെ എല്ലാവരും വാങ്ങുന്നതാണ് നിങ്ങളും സഹകരിക്കണമെന്ന് പറയുകയല്ലാതെ ആരോടും ഇതിന്റെ പേരിൽ വാചകമടിക്കാനോ വഴക്കുണ്ടാക്കാനോ ഞാൻ ശ്രമിക്കാറില്ല പഴയ താരങ്ങൾക്കൊന്നും അത് വശമില്ല ഇപ്പോൾ അതുപോലെയല്ല കാര്യങ്ങൾ ഇന്നലെ വന്ന താരങ്ങൾ പോലും അത് സീരിയലിൽ ആണെങ്കിലും വാങ്ങുന്നത് വലിയ തുകയാണ് അത് കാണുമ്പോൾ നമ്മളൊക്കെ എന്തോരം കാശു കളഞ്ഞു എന്ന് തോന്നാറുണ്ട് എന്തായാലും ഗോൾഡിൽ അഭിനയിക്കുന്നതിന് ഇതൊന്നും എനിക്ക് വേണ്ടി വന്നില്ലെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു ഞാൻ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ടെന്ന് ലിസ്റ്റിൽ കൃത്യമായി അന്വേഷിച്ചിരുന്നു അതിനു മുൻപ് അഭിനയിച്ച പടത്തിൽ നിന്നും ലഭിച്ചതുപോലെ കൃത്യമായി തന്നെ ലിസ്റ്റിൽ എനിക്ക് പ്രതിഫലം തന്നുവെന്ന് നടി വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് കാര്യമായ പ്രമോഷനൊന്നും നടത്തിയില്ലെങ്കിലും അത് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അൽഫോൺസിന്റെ സിനിമ വരികയാണെന്നും അത് നീണ്ടുപോയപ്പോൾ പലരും സങ്കടം പറഞ്ഞുകൊണ്ടേയിരുന്നു അത് റിലീസ് ചെയ്യാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും സന്തോഷം പങ്കുവച്ചുമെത്തി അങ്ങനെ മൊത്തത്തിൽ ആ സിനിമ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെയായിരുന്നുവെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു